മണിപ്പൂരിൽ യുവതികളെ നഗ്നരാക്കി നടത്തുകയും കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്ത സംഭവത്തിൽ മണിപ്പൂർ പോലീസിന്റെ കെടുകാര്യസ്ഥത കൂടുതൽ വെളിവാവുകയാണ് പരാതി ലഭിച്ച അറുപത്തിരണ്ട് ശേഷം വീഡിയോ പുറത്തുവന്നതോടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായത് സംസ്ഥാനത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഇതിനിടയിൽ നിരവധി തവണ ഉന്നതതല യോഗങ്ങൾ ചേർന്നിട്ടും രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി ഇത് സംബന്ധിച്ച എഫ്ഐആർ ദിവസങ്ങളോളം പൊടികടിച്ചു കിടന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുടെ വീട് കത്തിച്ചിരിക്കുകയാണ് അക്രമികൾ അറസ്റ്റിലായ ഹുറൈം ഫിറോസിന്റെ വീടാണ് ജനങ്ങൾ കത്തിച്ചത് സ്ത്രീകളടക്കമുള്ളവരാണ് പ്രതിയുടെ വീടിന് തീവച്ചത് മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിലുള്ള സ്ത്രീകളെ നക്തരാക്കി നിരത്തിലൂടെ നടത്തുന്നതും ലൈംഗികാതിക്രമം നടക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഹുറൈം ഫിറോസ് എന്ന മുഖ്യപ്രതി അറസ്റ്റിലായത് തങ്ങളെ ആൾക്കൂട്ടത്തിന് വിട്ടു നൽകിയത് പോലീസ് തന്നെയാണെന്ന് മണിപ്പൂരിൽ ആൾക്കൂട്ട ക്രൂരതയ്ക്കിരയായ സ്ത്രീകൾ വെളിപ്പെടുത്തിയിരുന്നു അഭയം തേടിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുക്കി സംഘത്തെ പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആൾക്കൂട്ടം വീണ്ടും എത്തുകയും പോലീസ് അവിടെ നിന്ന് പിന്മാറുകയുമായിരുന്നു ആക്രമണം നടത്തിയവരിൽ പലരെയും അറിയാമെന്നും ഇതിലൊരാൾ സഹോദരനെ സുഹൃത്താണെന്നും യുവതി പറയുകയുണ്ടായി മെയ് പതിനെട്ടിന് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല വീഡിയോ പ്രചരിച്ചതോടെയാണ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തത് മെയ്തയി വിഭാഗത്തിനൊപ്പം ഇനി ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പതിനായിരത്തിലധികം കുക്കി ഗോത്ര വിഭാഗക്കാർ ചുരാചന്ദ്പൂരിൽ സമാധാന റാലി നടത്തിയിരുന്നു പ്രത്യേക ഭരണപ്രദേശം വേണമെന്നാണ് അവരുടെ ആവശ്യം കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും പത്ത് നാഗ എം എൽ എമാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവം അറിഞ്ഞതോടെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നാൽ മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളെ സർക്കാർ മറച്ചുവെക്കുകയാണെന്നാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ നെറ്റ ഡിസൂസ പറഞ്ഞത് ബേട്ടി ബച്ചാവോ മുക്ദ്രാവാക്കി മുയർത്തുന്ന പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ അക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി രാജിവയ്ക്കണമെന്നുമാണ് നെറ്റാഡിസൂസ് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ മണിപ്പൂർ വിഷയത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു മണിപ്പൂർ കലാപം തുടങ്ങി രണ്ടു മാസത്തിനു ശേഷമാണ് മൌനം പിടിഞ്ഞ് നരേന്ദ്രമോദി രംഗത്തെത്തിയത് സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവത്തിലും കലാപത്തിലും മോദി പ്രതിഷേധമറിയിച്ചു അറിയിച്ചു പുറത്തുവരുന്ന ദൃശ്യങ്ങൾ അത്യന്തം വേദനാജനകമാണ് കുറ്റവാളികളിൽ ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും മണിപ്പൂരിലെ സംഭവങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്നും മോദി പറയുകയുണ്ടായി വിഷയം രാഷ്ട്രീയവത്കരിക്കരുതെന്ന് എല്ലാ പാർട്ടികളോടും അഭ്യർത്ഥിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അതിനിടെ സർക്കാരിന് കർശന നിർദ്ദേശവുമായി സുപ്രീം കോടതിയും സമയം കൂടി നൽകുന്നു ഇല്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെടൽ നടത്തുമെന്നും സാമുദായിക കലഹങ്ങൾക്ക് സ്ത്രീകളെ ഉപകരണമാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു നടന്നത് വലിയ ഭരണഘടനാ ദുരുപയോഗമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി യുദ്ധഭൂമിയിൽ പോലും നടക്കാത്ത അതിക്രമങ്ങളാണ് മണിപ്പൂരിൽ നടന്നത് കഴിഞ്ഞ മാസം വിഷ്ണുപൂരിൽ കുക്കി യുവാവിന്റെ തല വെട്ടിയെടുത്ത് നടന്നത് എം എൽ എയുടെ പി ആർഒ ആണെന്നാണ് കുക്കി സംഘടനകൾ ആരോപിച്ചത് വെട്ടിയെടുത്ത തലയുമായി അക്രമി നടക്കുന്ന ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു